ഈ ഓർമ്മ വെച്ച കാലം മുതൽ നിരുത്സാഹസഭ മുമ്പ് ഒരു അരികോടോണും ഗവൺമെൻറ് ആശുപത്രിൻ്റെ ഒരു മരുന്ന് കോടോണായി പതിനാല് ദിവസം തുടർച്ചയായി തീപിടിച്ചൊരു സ്ഥാപനം നമ്മളെ പള്ളക്കുള്ളത് അതിൻ്റെ ഏതാനും ഒരു പത്തടി ഇപ്പറാത് ഈ സെയ്ത് മുഹമ്മദ് മൂലാൻ്റെ ദർഗ ഈ തീപിടുത്തം അങ്ങനെ ഉണ്ടായിട്ട് പോലും ഈ വെറച്ചുപാർക്കിൻ്റെ അടുത്ത് പോലും തീപിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് ഒരു ഈർക്കിന് പോലും തീപിടിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കറാമത്തുകളുള്ള ദർഗകളുണ്ട് നൂറുകണക്കിന് ആൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ശ്രീലങ്കയിൽ നിന്നും അതെല്ലാം ഈ പ്രദേശത്ത് വന്നിട്ട് സിയാർത്ത് ചെയ്തിട്ട് അത് പോക്ക് ആയിരം ആയിരം അഭിമാനം മാത്രമേ ഉള്ളൂ സിറ്റി കാരനായത് കൊണ്ട്. കണ്ണൂർ സിറ്റിക്കാരനായതിൽ അഭിമാനിക്കുന്നു എന്ന അസീസ് കായയുടെ ഈ വാക്കുകൾക്കൊപ്പമാണ് സിറ്റിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ അതിപുരാതനമായ തുറമുഖ പട്ടണങ്ങളിൽ അതീവ ചരിത്ര പ്രാധാന്യമുള്ള കണ്ണൂർ സിറ്റിക്ക് പ്രത്യേകതരം മണ്ണും മനസ്സുമുണ്ട്. അറബിക്കടലിൻ്റെ തീരത്ത് സ്നേഹസമ്പന്നമായ പൈതൃക ചരിത്രം നെഞ്ചേറ്റുന്ന നാട്. ഈ രാജവീഥികളിൽ പൗരാണികതയുടെ അടയാളങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശം നിലകൊള്ളുന്നതും ഈ തുറമുഖ നഗരിയിലാണ്. രാജവാഴ്ച അവസാനിച്ചെങ്കിലും രാജകീയതയുടെ ബിംബങ്ങൾ ഇന്നും നെഞ്ചേറ്റുന്നു ഈ പുരാതന നഗരി. പ്രൗഢിയുടെ ഗതകാല സ്മരണകൾ ഇരമ്പുന്ന അറക്കൽ കൊട്ടാരം ഇന്ന് അറക്കൽ മ്യൂസിയമായി സംരക്ഷിച്ചു പോരുന്നു. സുവർണമായ ഗതകാലഘട്ടം നെഞ്ചേറ്റിയ ഈ പട്ടണം അരനൂറ്റാണ്ട് മുമ്പ് വരെ കണ്ണൂരിന്റെ വാണിജ്യ വ്യാപാര സിരാകേന്ദ്രമായിരുന്നു. അറബ് രാജ്യങ്ങളുമായും ദ്വീപുമായും അഭേദ്യമായ ബന്ധമുണ്ട് ഈ വാണിജ്യ പട്ടണത്തിന്. കുരുമുളകും സുഗന്ധദ്രവ്യങ്ങളും കയറ്റുമതി ചെയ്തപ്പോൾ ദ്വീപിൽ നിന്നും ചില വിശിഷ്ട വസ്തുക്കൾ സിറ്റിയുടെ ജീവിതത്തിന്റെ ഭാഗമായി. മെനക്കച്ചക്കര, മാസ്, അർഫ് എന്നീ ദ്വീപ് വിഭവങ്ങൾ ഇന്നും കണ്ണൂർ സിറ്റിയിൽ സുലഭമായി ലഭിക്കുന്നു. പൗരാണികതയുടെ ഈ രാജവീഥികളിലൂടെയുള്ള സഞ്ചാരം ഓർമ്മകളുടെ കടലിരമ്പം തന്നെയാണ്. അറബിക്കടലിന് അഭിമുഖമായി പരന്നുകിടക്കുന്ന ഈ പുരാതന നഗരി സ്നേഹവും സാഹോദര്യവും മതസൗഹാർദ്ദവും ഇഴചേർന്ന സംസ്കാര സമ്പന്നതയാണ് പറഞ്ഞുവെക്കുന്നത്. ഇസ്ലാം മതത്തിൽ അധിഷ്ഠിതമായ ജീവിതചര്യയിൽ സ്നേഹസമ്പന്നമായ അറക്കൽ ചിറക്കൽ ബന്ധവും ഈ നാടിൻ്റെ ഉജ്ജ്വലമായ മതമൈത്രിയാണ് പകർന്നു നൽകുന്നത്. സിറ്റി ജുമാ മസ്ജിദ്, മൗലാന മഖാം, അറക്കൽ പള്ളി, അരട്ടക്കപ്പള്ളി, ഹൈദ്രോസ് പള്ളി, ഷെയ്ഖ് ജുമാ മസ്ജിദ് തുടങ്ങി ചെറുതും വലുതുമായ 50-ലധികം പള്ളികൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. വിവിധ രാജ്യങ്ങളുടെ അധിനിവേശ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലെ ഭാഷയ്ക്കുമുണ്ട് അതിൻ്റേതായ പ്രത്യേകതകൾ. സമ്മിശ്ര രൂപങ്ങളിൽ 40-ഓളം ഭാഷകൾ സിറ്റിയിൽ ഉണ്ടെന്നാണ് ഭാഷാ പണ്ഡിതരുടെ അഭിപ്രായം. മതപ്രബോധനത്തിനൊപ്പം വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും കേരളത്തിന് സമഗ്ര സംഭാവന നൽകിയ ഇടം കൂടിയാണ് സിറ്റി. ഇന്ന് കാണുന്ന സിറ്റിയുടെ വിദ്യാഭ്യാസ മേഖലയുടെ സൃഷ്ടി പ്രസിദ്ധനായ വിദ്യാഭ്യാസ വിചക്ഷണൻ കോയിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന മർഹൂം എ എം കോയക്കുഞ്ഞി സാഹിബാണ്.
അദ്ദേഹം സിറ്റിയിൽ തുടങ്ങിയ മദീനുൽ ഉലൂം എന്ന മതപാഠശാലയാണ് ഇന്ന് സിറ്റി ദീനുൽ ഇസ്ലാം സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തോപ്പിൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദീനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നത്. നിരവധി ശിക്ഷഗണങ്ങളെ സമ്മാനിച്ച ഈ വിദ്യാലയം സ്നേഹനിധികളായ ഗുരുനാഥരെയും ഈ മണ്ണിന് സമ്മാനിച്ചു. ഏറ്റവും ഒടുവിൽ ഇഹലോകവാസം പോകിയ ആമുമാസ്റ്റർ അടക്കം സിറ്റിയുടേതു മാത്രമായ അധ്യാപകർ നിരവധിയാണ്. പ്രതിപാദനരായ നിരവധി വ്യക്തികളെ ലോകത്തിന് സംഭാവന ചെയ്തു ഈ പുണ്യഭൂമി. മുൻ കേന്ദ്രമന്ത്രിയും ഐക്യരാഷ്ട്രസഭയിലടക്കം കണ്ണൂർ സിറ്റിയുടെ ശബ്ദമെത്തിച്ച ഇ അഹമ്മദ് സാഹിബ്, സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജ് ജസ്റ്റിസ് വി ഖാലിദ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരവധി പേരെയാണ് ഈ മണ്ണ് സംഭാവന ചെയ്തത്. കണ്ണൂർ സിറ്റിയുടെ കാരുണ്യസ്പർശത്തിന്റെ നേരുദാഹരണമാണ് 1927 മുതൽ പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം ജമാഅത്ത്. പാവപ്പെട്ടവന്റെ വേദനകളെ തമസ്കരിക്കരുതെന്ന പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ വചനങ്ങളെ ശിരസാവഹിക്കുകയാണ് മുസ്ലിം ജമാഅത്ത്. സിറ്റിയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ ചരിത്രപരമായ ഇടപെടൽ നടത്തി ദീനുൽ ഇസ്ലാം സഭ അതിന്റെ സബര്യ തുടർന്നുകൊണ്ടിരിക്കുന്നു. റംസാൻ കാലത്തിന്റെ പഴയകാല ഓർമ്മപ്പെടുത്തലാണ് ജുമാ മസ്ജിദിന് സമീപത്തെ അത്താഴ കമ്മിറ്റി. എന്നാൽ ഇന്ന് സിറ്റിയുടെ സാമൂഹ്യ ജീവകാരുണ്യ ഇടപെടലിന്റെ കേന്ദ്രം കൂടിയാണ് അത്താഴ കമ്മിറ്റി. സാമ്രാജ്യത്തിനെതിരെ സിറ്റിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ചുവരെഴുത്ത് പഴയ സിറ്റി പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റോപ്പിൽ നിന്നും അഹമ്മദിയ മസ്ജിദിലേക്കുള്ള ചുവരിൽ ഇന്നും കാണാം. അറബ് സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന സിറ്റിയിൽ ഇന്നും 65% പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം. ഗൾഫ് നാടുകളിൽ എവിടെയും ഒരു സിറ്റിക്കാരൻ ഉണ്ടാകും എന്നതും മറ്റൊരു പ്രത്യേകത. കേരളത്തിന്റെ സമ്പന്നമായ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ നേർചിത്രങ്ങളാണ് സിറ്റിയിലെ പഴയകാല ഭവനങ്ങൾ പകർന്നു നൽകുന്നത്. ഇടവഴികളുടെയും ഊടുവഴികളുടെയും നാടുകൂടിയാണ് ഈ പൈതൃക നഗരി. തൊട്ടുതൊട്ടു നിൽക്കുന്ന വീടുകളും ഇടവഴികളുമുള്ള ഇവിടം മതിലുകളില്ലാത്ത സ്നേഹത്തിന്റെ സന്ദേശമാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്നിന്റെ വഴികളിൽ കച്ചുമുറുക്കിന്റെയും കൊട്ടുമുള്ളിന്റെയും മുട്ടാപ്പത്തിന്റെയും സ്വാദും മഹിമയും അറിയാൻ സിറ്റിയിൽ എത്തിച്ചേരുന്നവർ നിരവധിയാണ്. ഉറക്കമുണർന്ന ഉടനെയുള്ള മുട്ടാപ്പത്തിന്റെ കൊതിയൂറുന്ന മണം, ബർമ ഹോട്ടലിലെ രാവിലത്തെ കൊട്ടുമുള്ളും വൈകിട്ടത്തെ ചായകുടി, അവിടെവിടെയായുള്ള സൗഹൃദ ചർച്ചകൾ, ഇവയെല്ലാമാണ് നമ്മുടെ സിറ്റിയെ സമ്പന്നമാക്കുന്നത്. പൗരാണികതയുടെ സമ്പന്നമായ ചരിത്രത്തിനൊപ്പം ഇന്നും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സവിശേഷതകൾ ഏറെയുള്ള മണ്ണും മനസ്സും കണ്ണൂർ സിറ്റിക്ക് മാത്രം സ്വന്തം.